മാറി ആ ഘട്ടത്തിലതാ മദീനയിൽ അവിടെവിടെയായി അടക്കി പിടിച്ചവര് സംസാരം. എന്താണ് സംസാരം എന്നല്ലേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുഞ്ഞ് മരണപ്പെട്ടതിൽ പ്രപഞ്ചത്തിന് വരെ ദുഃഖമുണ്ട്. കണ്ടില്ലേ, ഇതുവരെ പ്രകാശം പൊഴിച്ചിരുന്ന സൂര്യനതാ മറഞ്ഞു പോയിരിക്കുന്നു. സൂര്യനും ദുഃഖമുണ്ട്, സൂര്യൻ പോലും സങ്കടത്തിലാണ്, സൂര്യൻ പോലും വിഷമത്തിലാണ് എന്നർത്ഥത്തിൽ മദീനയിൽ അഹ്ലു ബൈത്തിനെ കുറിച്ചൊരു മദ്ഹ് പറയൽ കേട്ടു. അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബം, ആ കുടുംബത്തെ പറ്റിയൊരു വലിയ പ്രശംസ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേരിൽ മേനിനടിച്ചുവോ? അതിന്റെ പേരിൽ തനിക്കൊരു വലിയ ആളാകാൻ അവസരം കൂടുതൽ വന്നിരിക്കുന്നു എന്ന് ചിന്തിച്ചില്ല. അവിടുന്ന് ഈ സമുദായം നരകത്തിൽ പോകുന്നത് ഇഷ്ടപ്പെടാത്ത ആളാണ്, ഈ സമുദായത്തിന് ബാധിക്കുന്ന ഒരു ചെറിയ ജീർണതകൾ പോലും സമ്മതിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്ത നേതാവാണല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോ വളരെ ധൃതിപ്പെട്ട് പള്ളിയിലേക്ക് ഓടുകയാണ്. ജനങ്ങളോട് നിസ്കാരത്തിന് ഹാജരാകാൻ പറയുകയാണ്. എന്നിട്ട് അവിടുന്നതാ പ്രസംഗ പീഠത്തിൽ കയറിക്കൊണ്ട് ജനങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പ്രസംഗം ആരംഭിക്കുകയാണ്. യുഹന്നാസ് ഇന്നശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹി ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. ഓ ജനങ്ങളെ, സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹന്റെ കഴിവ്, അള്ളാഹുവിന്റെ മഹത്വം ഈ ലോകം മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ ഔദാര്യം ഈ ലോകം മനസ്സിലാക്കാനുമൊക്കെ അള്ളാഹ് സൃഷ്ടിച്ച രണ്ട് സൃഷ്ടികളാണ് സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത്. ലാ യൻകസിഫാനി, അത് രണ്ടിനും ഗ്രഹണം ബാധിക്കുകയില്ല കേട്ടോ. ലിമൗതി അഹദിൻ, ആരെങ്കിലും ഒരാൾ മരിച്ചതിന്റെ പേരിലോ, വലാ ലിഹയാതിഹി, ആരെങ്കിലും ജനിച്ചതിന്റെ പേരിലോ, ആരുടെയെങ്കിലും മരണത്തിന്റെ പേരിലോ സൂര്യചന്ദ്രന്മാർക്ക് ഗ്രഹണം ബാധിക്കുകയില്ല. നിങ്ങൾ ഈ സൂര്യനോ ചന്ദ്രനോ ഒക്കെ ഗ്രഹണം ബാധിക്കുന്നത് കണ്ടാൽ ഇതുപോലത്തെ വർത്തമാനങ്ങൾ പറയുകയല്ല വേണ്ടത്. നിസ്കാരത്തിലേക്ക് ധൃതിപ്പെട്ടു പോകണേ, അള്ളാനോട് തൗബ ചെയ്യണേ, അള്ളാനോട് കേരിച്ച് മടങ്ങണേ. സൂര്യൻ അതിന്റെ മറവില്ലെന്ന് പുറത്തേക്ക് വെളിവാകുവോളം നിസ്കാരത്തിലും ദുആയിലും ദിക്റുകളിലും തൗബയിലുമായി കഴിയണേ, ഇസ്തിഗ്ഫാറിൽ കഴിയണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അമിതമായ ഒരു പ്രശംസ ഒരാളെ പറ്റിയും വേണ്ട. അവകാശമില്ലാത്തത് പറയരുത്, അർഹതയില്ലാത്തത് പറയരുത്. അതിനെതി തങ്ങളുടെ കുടുംബത്തെ കുറിച്ചാണെങ്കിൽ പോലും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ചെറിയ ആ ഒരു നിലക്കുള്ള വൈകല്യം കാണുമ്പോ അവിടുന്നത് ഗൗരവമായിട്ടെടുത്തുകൊണ്ട് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നു. ഇതൊരു ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലുകയാണ്. കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോ ആ കുട്ടികൾ പ്രവാചകനെ കണ്ടപ്പോൾ ഞങ്ങളിൽ ഒരു നബിയുണ്ട്. എന്താ കുട്ടികൾ പറയുന്നത്? ഞങ്ങളിൽ ഒരു നബിയുണ്ട്. ആ നബിയുടെ പ്രത്യേകത എന്താണ്? യഅലമൂ, ആ നബി അറിയും, മാഫീഖദി, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അറിയാവുന്ന, ഭാവി കാര്യങ്ങൾ അറിയാവുന്ന, മറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുന്നത് കാണുമ്പോ ഈ കുട്ടികൾ മദ്ഹ് പറയുകയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആ ചെറിയ മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നു, മക്കളെ നിങ്ങൾ അങ്ങനെ പാടരുത്, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത്. കാരണം എന്താണ്? പറയൂ, ആകാശഭൂമികളിൽ ആരും തന്നെ മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല, ഇല്ലല്ലാ, അല്ലയല്ലാതെ. ഈ ഒരു ആദർശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടുന്ന് മുന്നോടിയായി പറഞ്ഞിട്ടുണ്ട്, ലാ തുത്റൂനി, നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത് ജനങ്ങളെ. കമാതറത്തിൻ നസാറ ഈസാ ബിനു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമിനെ
ക്രിസ്ത്യാനികൾ പരിധി വിട്ട് പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പരിധി വിട്ട് പ്രശംസിക്കരുത്. ഞാൻ അല്ലാഹുവിന്റെ ആബ്ദാണ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നിങ്ങൾ നോക്കൂ ഇന്നെന്താണ് സംഭവിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുന്ന് എന്തവിടത്തെ പറ്റിയ കുട്ടികൾ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന നബിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിമർശിച്ചില്ലേ? അതേ അവസരത്തിൽ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദഹ് പറയുന്നു എന്ന നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിധിവിട്ട് പ്രശംസിക്കുന്നു എന്ന് മാത്രമല്ല, ഏത് കാര്യത്തിനും തങ്ങൾക്ക് സഹായിയായി കൊണ്ട് നിലകൊള്ളുന്നത് അല്ലാഹുവിന്റെ റസൂലാണെന്നും ആ റസൂലിനോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ കിട്ടാത്ത ഒരു സംഗതിയുമില്ലെന്നും എന്റെ ജീവിതത്തിൽ എനിക്കങ്ങനെ അനുഭവമുണ്ടെന്നും ഇതാ ഇപ്പോൾ പ്രചുരപ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ബുറുദ എന്ന ബൈത്തിലൂടെ ജനങ്ങളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ പണ്ട് ബുറുദ പാരായണമാണ്, ഇപ്പോൾ ബുറുദ ആസ്വാദനമാണ്. ഇങ്ങനെ ബുറുദ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, ഏതോ ഒരു കാലഘട്ടത്തിലെ ഒരു കവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രശംസിച്ചുകൊണ്ട് വലിയ മഹത്വമുള്ള കവിത എഴുതി എന്ന് പറയപ്പെടുന്ന ബുറുദ, ആ ബുറുദ അല്ലാഹുവിന്റെ റസൂലെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടിരുന്നുവെങ്കിൽ അവിടുന്ന് അംഗീകരിക്കുമോ? നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന നബിയുണ്ടെന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ വിളിച്ച് തിരുത്തിയ നബിയെ കുറിച്ച് എന്താണ് പറയുന്നത്? അതാ ഇതിൽ അവകാശപ്പെടുന്നു. ഇതാണ് അതിന്റെ അർത്ഥമെന്ന് കേട്ടോളൂ. കാലം എന്നെ കഷ്ടപ്പെടുത്തുകയും നബിതങ്ങളോട് രക്ഷ തേടുകയും ചെയ്തപ്പോഴെല്ലാം നിസ്സാരമല്ലാത്ത രക്ഷ എനിക്ക് തങ്ങളിൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ആരാ പറയുന്നത്? ഈജിപ്തിൽ ജീവിച്ചിട്ടുള്ള ഒരു കവി. അതാ അയാളാണ് ബൂസിരി എന്ന് പറയുന്ന മനുഷ്യനാണ് പറയുന്നത്. എന്റെ ജീവിതത്തിൽ എനിക്ക് കഷ്ടപ്പാടുണ്ടായപ്പോഴൊക്കെ ഇമാം ബൂസിരി എന്ന് പറഞ്ഞിട്ട് പറയാനേ, നബിതങ്ങളോട് സഹായം അഭ്യർത്ഥിക്കാറുണ്ടെന്നും അങ്ങനെ സഹായം തേടിയാൽ, നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കണം എത്ര ഗുരുതരമാണ്, അങ്ങനെ നബിയോട് സഹായം തേടിയാൽ അവിടുന്ന് അഭയവും സംരക്ഷണവും നൽകി എന്നെ അനുഗ്രഹിക്കാറുണ്ടെന്നാണ് ബൂസിരി വ്യക്തമാക്കുന്നത്. ബുറുദയിലെ വരിയാകേട്ടത്. ഇനിയും അയാൾ അവകാശപ്പെടുന്നത് നോക്കൂ. വലൽ തമസ്തുലമീ, ഇരുലോക ഐശ്വര്യങ്ങൾ നബി തങ്ങളുടെ പക്കൽ നിന്നും ഞാൻ തേടിയപ്പോഴെല്ലാം, ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ വരികൾ, ഇരുലോകത്തും കിട്ടാനുള്ള ഐശ്വര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ നിന്നും ഞാൻ തേടിയപ്പോഴെല്ലാം ഔദാര്യവാന്മാരിൽ അതിശ്രേഷ്ഠരായ നബി തങ്ങളിൽ നിന്നും ഔദാര്യം എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല. ഇനി അദ്ദേഹം അതിന് കൊടുക്കുന്ന വിവരണം കേട്ടോളൂ. ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമായ നിലയിൽ ജീവിതത്തിലെ അത്യാവശ്യങ്ങൾ നിറവേറ്റി അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കുക എന്നതാണ് ഇഹലോകത്തിലെ ഐശ്വര്യം. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് പരലോകത്തിലെ ഐശ്വര്യം. ഇത് രണ്ടും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് കവി പറയുന്നു.